അൽഹംദുലില്ലാഹ് വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ അമ്മാ ബഅദ്. ലോകം രോഗങ്ങളാലും ഫിത്ന ഫസാദുകളാലും ഒക്കെ മൂടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശാന്തിയും സമാധാനവും അന്യമാകുന്നു. വ്യഭിചാരം, കൊലപാതകം, മദ്യപാനം, വാദ്യോപകരണങ്ങളുടെ ഉപയോഗം, ഇത്തരം കാര്യങ്ങൾ പ്രകടമാകുമ്പോൾ അത് അന്ത്യനാളിന്റെ ലക്ഷണമാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ കാലത്ത് സർവ്വതും പ്രകടമായി കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിന് മുമ്പ് സംഭവിക്കുന്ന ഇമാം മഹദിയുടെ ആഗമനം, ദജ്ജാലിന്റെ പുറപ്പെടൽ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവും പൂർത്തിയായി. അതോടെ ലോകം ഏറ്റവും അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നുപോകും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഹദീസുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്, ആ സമയത്തെ സംബന്ധിച്ച് പോലും ഹദീസുകളിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയും. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഹദീസുകളുടെ വെളിച്ചത്തിൽ വിശദീകരിക്കുന്നു, ഫഇന്ന റാജിഹ അന്ന നുസൂല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സയകൂനു ഖബല ഖുറൂജി യജൂജു മജൂജ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് യജൂജ് മജൂജ് പുറപ്പെടുന്നതിന് മുമ്പായിരിക്കും. അതുപോലെ വഖബല തുലു ഇശംസി മിൻ മഗ്‌രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദയം ചെയ്യുന്നതിന് മുമ്പാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവതരിക്കുന്നത്. അതുപോലെ വബഅദ ഖുറൂജിൽ മഹ്ദി വദ്ദജാൽ, ഇമാം മഹ്ദിയുടെയും ദജ്ജാലിന്റെയും ആഗമനത്തിന് ശേഷമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇമാം മഹ്ദിയാണോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണോ ആദ്യം കടന്നു വരിക? ഇമാം മഹ്ദിയുടെ കീഴിൽ മുസ്ലിമീങ്ങൾ നമസ്കാരത്തിനു വേണ്ടി സഫുകെട്ടി നിൽക്കുന്ന സമയത്താണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. അന്ന് ക്രൈസ്തവരുടെ തെറ്റായ വിശ്വാസങ്ങൾക്ക് അന്ത്യമാകും. മുഴുവൻ ക്രിസ്ത്യാനികളും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ ഇമാം മഹ്ദിയുടെയും ദജ്ജാലിന്റെയും ആഗമനത്തിന് ശേഷമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവുണ്ടാവുക. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയാണ് ഇറങ്ങുന്നത്, എവിടെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവതരിക്കുന്നത് എന്ന് ആ സ്ഥലം പോലും ഹദീസുകളിൽ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈലാ ശർഖൈ ദിമഷ്ക്, ഡമാസ്കസ് പള്ളിയുടെ കിഴക്കേ വെളുത്ത മിനാരത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. വാദി അൻ കഫൈഹി അലാ അജ്നിഹതി മലകൈൻ, മലക്കുകളുടെ ചിറകുകളിൽ കൈവിരിച്ചുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. ഇന്ന് ആ വെളുത്ത മിനാരം അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനം ആ സ്ഥലത്ത് തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. ലോകം അത് അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ലോകാവസാനത്തിന്റെ കെടുതികളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ റബ്ബു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. صلى الله